ഞാൻ അനന്തുവിലേക്ക് മടങ്ങി വരാം. ശ്രീ സണിയും കപ്പിക്കാട് നമ്മളോടൊപ്പം ചേരുന്നു. സാർ, ഇതിൽ രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത്രയേറെ അനീതി നടക്കുന്നുവെന്ന് വിദ്യാർത്ഥികൾ പരാതിപ്പെടുമ്പോഴും സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നത് ഒരു ചോദ്യമാണ്. ഉന്നതതല സംഘം ഒരു അന്വേഷണം നടത്തി. അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ ഡയറക്ടർ ശങ്കർ മോഹനെതിരായ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അടൂരിനെതിരെ അതിലൊരു പരാമർശം പറയുന്നില്ല. എന്നിരിക്കെ പോലും ഡയറക്ടർക്കെതിരെ ഇതുവരെ നടപടി കൈക്കൊണ്ടിട്ടില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത്, ഇവിടെ ഘോരം ഘോരമായി ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത് താൻ 20-ാം വയസ്സിൽ ജാതിവാല് മുറിച്ച ആളാണ്, തന്നെ ജാതി പഠിപ്പിക്കാൻ വരുന്നവർക്ക് മാനസിക പ്രശ്നമാണ്. എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്? പ്രശസ്തിക്ക് വേണ്ടിയാണ് തന്നെ തനിക്കെതിരെ ആളുകൾ വിമർശനം ഉയർത്തുന്നതൊക്കെ എന്ന്, ഇതിൽ പ്രിവിലേജ് ആണോ കാണേണ്ടത്, അല്ലെങ്കിൽ ഒരാളുടെ ഒരു സ്വാഭാവികമായ ഒരു പ്രതികരണമായി മാത്രമാണോ കാണേണ്ടത്? രണ്ട് കാര്യങ്ങളിൽ, ആദ്യത്തേത്, കേരളത്തിലെ ഗവൺമെന്റ് വിദ്യാർത്ഥികളോട് നീതി പുലർത്തുന്നില്ല എന്നതാണ് ഇപ്പോൾ വരെ ഉള്ള അനുഭവത്തിൽ നിന്നും നമുക്ക് എത്താവുന്ന ഒരു സാമാന്യമായ നിഗമനം. അവിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ പുറത്താക്കുക, അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാതിരിക്കുക, ഈ അവർക്ക് IFFK ചെല്ലുമ്പോൾ അവർക്കുള്ള താമസ സൗകര്യം റദ്ദാക്കുക തുടങ്ങി എല്ലാ തരത്തിലുള്ളവരുടെ മനുഷ്യാവകാശങ്ങളും ലംഘിക്കാൻ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് മുൻകൈ എടുക്കുന്നു എന്നത് മലയാളി സമൂഹത്തിന് നാണക്കേടാണ് എന്ന് നമുക്ക് തുറന്ന് പറയാൻ പറ്റണം. കേരളമാവട്ടെ, കേരളത്തിലെ സാംസ്കാരിക നായകർ എന്ന്, അത് വിചിത്ര ജീവികളാണ് സാംസ്കാരിക നായകർ, ലോകത്ത് വേറൊരു സ്ഥലത്തും ഇല്ലാത്തൊരു വിഭാഗമാണ് സാംസ്കാരിക നായകർ. ഈ സാംസ്കാരിക നായകരാവട്ടെ, അവരുടെ ഗവൺമെൻറ് ഭരിക്കുന്നത് കൊണ്ട് എന്ത് അനീതി നടന്നാലും അതിനെതിരെ ഒന്നും പറയാതിരിക്കുകയും വേണമെങ്കിൽ ആ അനീതിയെ ന്യായീകരിക്കുകയും ചെയ്യുന്ന വിധം ഉള്ള നിർമാനുഷമായ മനുഷ്യവിരുദ്ധമായ സമീപനം കൈക്കൊള്ളുന്നവരാണ്. ഇവിടെ കാര്യമായി ഒന്നും ആലോചിക്കേണ്ടതില്ല. രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ നമ്മുടെ ഡയറക്ടറായിരുന്ന ശങ്കർ മോഹനെതിരെ വ്യക്തമായ വസ്തുതകൾ ഉണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് കമ്മീഷൻ. ഒരു കമ്മീഷനും കമ്മീഷനെ പോലും നിയോഗിക്കാതെ നേരിട്ട് വന്ന് തെളിവെടുത്ത് അപ്പോൾ തന്നെ നടപടിയെടുക്കാവുന്നതും വളരെ വിസിബിളായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഡയറക്ടർ എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. ആ അദ്ദേഹത്തിന് നടപടിയെടുക്കാൻ ഒരു ഇത്രയും നാൾ വൈകുന്നത് എന്തുകൊണ്ടാണ്? അതാണ് പ്രശ്നം. അതായത്, പ്രിവിലേജായിട്ടുള്ള കേരളത്തിലെ ശൂദ്രജാതിയിൽ പിറന്നു ആഠ്യ നായരായിട്ടുള്ള ഈ മനുഷ്യനെതിരെ നടപടിയെടുക്കുവാൻ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എന്തിനാണ് മടിക്കുന്നത്? നടപടിയെടുക്കേണ്ടത് ജാതി നോക്കിയല്ല, അത് മനുസ്മൃതിയുടെ തത്വമാണ് ജാതി നോക്കി എടുക്കുക എന്നത്. മറിച്ച് നമ്മൾ എടുക്കേണ്ടത് കുറ്റം ചെയ്തിട്ടുണ്ടോ, ഇന്ത്യൻ ഭരണഘടനയുടെ നോട്ടപ്പാടിലൂടെ നോക്കുമ്പോൾ ആ വ്യക്തി കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഇവിടെ പക്ഷേ വലിയ ഫാസിസ്റ്റ് വിരുദ്ധകളിൽ നിന്ന് സ്വയം മേനി നടിക്കുന്ന, ഇടതുപക്ഷം എന്ന് സ്വയം മേനി നടിക്കുന്ന, മനുഷ്യാവകാശത്തിന് വലിയ പ്രചാരകരാണെന്ന് പറയുന്നവർ ഒരു നടപടിയും നാളിതുവരെ കൈക്കൊണ്ടിട്ടില്ല. ബ്രിട്ടാസ് ഈ ഇവിടുത്തെ KLF വേദിയിൽ നാണം കെട്ടി തിരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് മലയാളികൾ മനസ്സിലാക്കണം. വരിയാളെന്നാണല്ലോ പറയുന്നത്. പ്രകാശ് രാജിന്റെ ചോദ്യത്തിന് മുന്നിൽ ഇയാൾ നാണം കെട്ടത് എന്തുകൊണ്ടാണ്? ഒന്നും ചെയ്തിട്ടില്ല നീ. രണ്ടാമതൊരു കാര്യം, അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വിചിത്ര കഥാപാത്രം, ഇദ്ദേഹത്തെ വിമർശിക്കുന്നത് പേരെടുക്കാനാണെന്നാണ് അയാൾ തന്നെ പറയുന്നൊരു കാര്യം. അയാൾ വിമർശിച്ച വലിയ പേര് കിട്ടും അത്രേ. പ്രശ്നമതല്ല, ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നതാണ്. വളരെ വ്യക്തമാണ്, വളരെ കാസ്റ്റ് വയലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്സ് ആണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഒന്ന്, ഞാൻ 20-ാമത്തെ വയസ്സിൽ, ഞാൻ ഉണ്ണിത്താനാണ് അത്രേ, ഉണ്ണിത്താൻ തങ്കച്ചി തുടങ്ങിയ ജാതികളെയൊക്കെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ധാരണയുണ്ട്. അയാൾ ഉണ്ണിത്താനാണ്. അയാൾ 20-ാമത്തെ വയസ്സിൽ ഉണ്ണിത്താൻ എന്നുള്ള വാല് മുറിച്ചത് കൊണ്ട് ഇനി അയാളോട് ആരും ജാതി പറയും? ഇയാൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് കാസ്റ്റ്? ജാതി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കിയിട്ടുള്ളത്? അയാൾക്ക് തോന്നുമ്പോൾ വലിച്ചെറിയുവാനും തോന്നുമ്പോൾ അഴിച്ച് എടുത്ത് തിരിച്ചെടുക്കുവാനുള്ള ഒരു ഷർട്ടായിട്ടാണോ, വസ്ത്രമായിട്ടാണോ, വാലായിട്ടാണോ ഇയാൾ ജാതിയെ മനസ്സിലാക്കുന്നത്? ജാതി എന്ന് പറയുന്നത് കേരളീയ സമൂഹത്തെ, ഇന്ത്യൻ സമൂഹത്തെ പൂർണ്ണമായും അടക്കി ഭരിക്കുന്ന ഒരു മൂല്യവ്യവസ്ഥയാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലുമില്ലാതെ എന്നെ ആരും ജാതി പഠിപ്പിക്കണമെന്നൊക്കെ ഇയാൾ ആരെയാണ് ഈ വെല്ലുവിളി? ഇയാൾ ആരെയാണ് ഈ വെല്ലുവിളിക്കുന്നത്? ഇയാളെ നമ്മൾ പഠിപ്പിക്കും. മലയാളി സമൂഹം, ഉത്ബുദ്ധമായ മലയാളി സമൂഹം
വാട്ട് ഈസ് കാസ്റ്റ് എന്ന ചോദ്യം തീർച്ചയായും അടൂർ ഗോപാലകൃഷ്ണനെ പഠിപ്പിച്ചിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. രണ്ടാമതൊരു കാര്യം, എത്ര സ്ത്രീവിരുദ്ധമായ പ്രസ്താവനയാണ് അയാൾ നടത്തിയത്. അയാൾ പറയുന്നത് അവിടുത്തെ തൂപ്പുകാർ അണിഞ്ഞൊരുങ്ങി വരികയാണത്രേ. പിന്നെ ആരാണ് അണിഞ്ഞൊരുങ്ങേണ്ടത്? മോഹൻ ശങ്കറിന്റെ ഭാര്യ മാത്രമോ ഇയാളുടെ കുടുംബക്കാർ മാത്രമോ? ബാക്കിയുള്ളവരൊക്കെ ഡേർട്ടി ഡ്രസ് ഇട്ട് നടക്കണമെന്ന് പറയുവാൻ ഇയാൾ ആരാന്ന് ഈ പറയുന്നത്? ഇയാൾ ആരാണ്? ഈ അടൂർ ഗോപാലകൃഷ്ണൻ ആരാന്ന് ഈ പറയുന്നത്? കേരളത്തിലെ സ്ത്രീകൾ ഏത് വസ്ത്രം ധരിക്കണം എന്ന് പറയാൻ ഈ കീഴ്ത്തട്ട് സമൂഹത്തെ ഇത്രമേൽ അപമാനകരമായി അടയാളപ്പെടുത്തുന്ന അടൂർ ഗോപാലകൃഷ്ണനോട് നേരെ നിന്ന് സംസാരിക്കാൻ ഇടതുപക്ഷ ബുദ്ധിജീവി എന്ന് പറയുന്ന പി ബേബിക്ക് കഴിയുന്നില്ലെങ്കിൽ അത് ബേബിയുടെ പ്രശ്നമാണ്. മലയാളികൾ ആരും ഇയാളെ പേടിച്ച് ഓടിപ്പോകാൻ ഉദ്ദേശിക്കുന്നില്ല. വിദ്യാർത്ഥികളുടെ ഒപ്പമാണ്, അവരുടെ കൂടെയാണ് ഞാൻ ഇന്നും ആ സമരഭൂമിയിൽ എത്തിയിട്ടാണ് വന്നത്. അവർ തൊട്ട് ചുറ്റും താമസിക്കുന്ന മനുഷ്യർ കൊടുക്കുന്ന പൊതിച്ചോർ നിന്നാണ് ആ കുട്ടികൾ അവിടെ ജീവിക്കുന്നതെന്ന് മലയാളികൾക്ക് അപമാനമാണ്. ഈ സാഹിത്യ അക്കാദമിയിലും ചലച്ചിത്ര അക്കാദമിയിലും ഉള്ള സ്കോളർഷിപ്പ് അവിടുത്തെ മെമ്പർഷിപ്പ് വെച്ച് തിന്ന് ഉച്ച കഴിഞ്ഞ് നീണ്ട ഉറക്കമുറങ്ങുന്ന സാംസ്കാരിക നായകർ ചെവിയിൽ നുള്ളിക്കോളൂ, ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് പറഞ്ഞത്. ഒരുപക്ഷെ നാളെ മലയാളത്തിലെ സിനിമയിലെ വലിയ കലാകാരന്മാരായി മാറേണ്ട ഒരു വിഭാഗത്തെ ഇവിടെ അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം, അടൂർ ഗോപാലകൃഷ്ണന് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. അയാളെ സംബന്ധിച്ച് സോഷ്യൽ ചേഞ്ചിൽ ഇതുപോലെ സ്കിസോഫ്രീനിക്കായിപ്പോവും ചിലരൊക്കെ. സാമൂഹിക മാറ്റമുണ്ടാകുമ്പോൾ പഴയ മൂല്യങ്ങളെ പുണർന്നു നിൽക്കുന്ന പലർക്കും ഭ്രാന്തായിപ്പോവും. നിങ്ങൾക്കറിയാമോ, കേരളീയ ചരിത്രത്തിനകത്ത് ഒരു പുലയക്കുട്ടി സ്കൂളിൽ കയറി എന്നറിഞ്ഞപ്പോൾ ബോധം നഷ്ടപ്പെട്ട ഒരു നായർ പ്രമാണിയുണ്ട്. അത് ആ കഥയാണ് എനിക്ക് അടൂർ ഗോപാലകൃഷ്ണനെ ഓർമ്മിപ്പിക്കാനുള്ളത്. എനിക്ക് സ്വയം ഓർമ്മ വരുന്നതും കാലം മാറി എന്ന് കേൾക്കുമ്പോൾ ഭ്രാന്ത് സംസാരിക്കുന്ന അടൂർ ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കിക്കൊള്ളുക, മലയാള സിനിമയുടെ ജിയോഗ്രഫിക്കും അതിൻ്റെ ഭാവുകത്വവും അതിൻ്റെ മനോഘടനയും എല്ലാം മാറിക്കഴിഞ്ഞിരിക്കും. ഇനി താങ്കൾക്ക് ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാൻ കഴിയാത്തൊരു പ്രദേശമായി മലയാള സിനിമയെ മലയാള സിനിമയിലെ പുതുതലമുറ മാറ്റിയെടുത്തിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിഡ്ഢിത്തപൂർണമായ കാര്യങ്ങൾ എന്നെ ആരും ജാതി പഠിപ്പിക്കേണ്ട അത്രേ. പഠിപ്പിക്കൂടൂ, തന്നെ പഠിപ്പിക്കും, മലയാളി പഠിപ്പിക്കും. കാരണം തങ്ങൾക്ക് അറിയത്തില്ലേ, പഠിക്കുക തന്നെ വേണം, അതാണ് അതിൻ്റെ കാര്യം. കുട്ടികൾ അവിടെ വെള്ളമൊടിച്ച് കിടന്ന് ഉറങ്ങുകയാണ് അത്രേ. ഇയാൾ ആരാണെന്ന്, ഇയാൾ ആരാണ്? ഒരു പുതിയ തലമുറപ്പെട്ട ഒരു വിഭാഗം കുട്ടികൾ മുഴുവൻ മോശക്കാരാണ്, അവിടുത്തെ സ്ത്രീകൾ മുഴുവൻ മോശക്കാരാണ്. അവിടെ ജാതിയില്ല, ജാതി എന്താണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല അത്രേ. മോഹൻ ശങ്കർ മോഹൻ അറിയത്തില്ല അത്രേ. അയാൾ ഡൽഹിയിലായിരുന്നു അത്രേ, ഡൽഹിയിൽ ജാതിയില്ലായിരുന്നു അത്രേ. ഈ വിട്ടിത്തോക്കെ കേൾക്കണമെങ്കിൽ ഒരു 19 കൊല്ലം മുമ്പ് പറഞ്ഞ ഒരു പക്ഷേ മലയാളി അത് തലകുലുക്കി സമ്മതിക്കും. ഇപ്പോൾ